ബൈ വിബ്ലക്സിൻ്റെ പുതിയൊരു വിളകളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ബോച്ചയുടെ കള്ളി ഷോപ്പിലാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. വൈപ്പിൻ വഴി വരുമ്പോൾ മാനാട്ട് വരുമ്പോൾ പള്ളിയുടെ അടുത്തായിട്ടാണ് ഇതുള്ളത്. നല്ല വിശാലമായിട്ടുള്ള കാർ പാർക്കിംഗ് ഒക്കെയാണ്. പക്ഷേ സ്വന്തം റിസ്കിൽ വേണം നമ്മൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറയുമ്പോൾ ഫുഡും എൻ്റർടൈൻമെൻറ്റും കള്ളും ഒരുമിച്ച് കിട്ടുന്നൊരു പ്ലേസാണ്. അപ്പം നമുക്ക് എൻ്റർടൈൻമെൻറ്റ് വേണമെങ്കിൽ കുറച്ച് നേരത്തെ വേണം വരാൻ വേണ്ടിയിട്ട്. ബോട്ടിങ്ങും ഫിഷിംഗ് ഒക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ബോട്ടിങ് എൻജോയ് ചെയ്യണമെങ്കിൽ കുറച്ച് നേരത്തെ വന്നാൽ ഒരു 7 മണി ആ ഒരു ടൈമിനുള്ളിൽ ബോട്ടിങ് ക്ലോസ് ചെയ്യും. ഞങ്ങൾ 2 ടൈപ്പ് ബോട്ടിലും കയറിയിട്ടുണ്ടായിരുന്നു. അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ഇങ്ങോട്ടേക്ക് വരുമ്പോഴാണ് ഫിഷിങ്ങും ലേക്ക് സൈഡ് ഡൈനിങ്ങും ഉള്ളത്. ഫിഷിങ്ങിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പിടിക്കുന്ന മീൻ ഫ്രീ ആയിട്ട് ഫ്രൈ ചെയ്ത് തരും. പിന്നെ പിടിക്കണമെങ്കിൽ അതിന് പൈസ കൊടുക്കണം. ആ ടേബിൾ ടാ അഞ്ഞു തൊഴയി എന്ന് തിരിച്ചു വരണ്ടേ? പുഴക്ക് വേദന എടുക്കൂല. ഇപ്പൊ നമ്മുടെ കുച്ചിലിടിക്കും കുച്ചിലിടിക്കും.
ടൈറ്റാനിക് മുങ്ങിയ പോലെ മുക്കല്ലേട്ടാ. തുഴയാൻ പഠിപ്പിക്കണാ. എത്ര നേരം എങ്ങനെ വിളിച്ചത്? ചുമ്മാതല്ല പോവാത്തത്. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ 2 ലിറ്റർ കള്ള ഓർഡർ ചെയ്തെങ്കിലും 1 ലിറ്റർ പിന്നെ ക്യാൻസലാക്കി. പിന്നെ ചെമ്മീൻ തവ ഫ്രൈ, കൂന്തൽ തവ ഫ്രൈ, പാൽക്കപ്പ, കപ്പ, അങ്ങനെ മിക്സ് ആക്കിയിട്ടാണ് ഞങ്ങൾ ഫുഡ് മേടിച്ചത്. ടോട്ടൽ വന്നത് ഒരു 2000 സംതിങ് ആണ് ഫുഡിന് റേറ്റ് വന്നത്. മുസംബി കുഞ്ഞിതാണ് വീട്. ആക്ച്വലി ഞങ്ങൾ ഈ മീന വെറുതെ വിട്ട് ചെറുതായതുകൊണ്ട് ഞങ്ങൾ ചൂണ്ടിട്ടത് നമുക്ക് ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് തന്ന ഒരു സ്പോട്ടിലാണ്. ശരിക്കും അവിടെ നമുക്ക് ചൂണ്ടിടാൻ പാടില്ല. നമുക്കൊരു സ്പോട്ടുണ്ട് ചൂണ്ടിടാൻ വേണ്ടിയിട്ട്. അവിടെയാണെങ്കിൽ മീൻ കുറവുമാണ്. അവിടെയാണ് നമ്മൾ ചൂണ്ടിടേണ്ടത്. മീനിൻ്റെ ഫുഡ് ഒരു ബൗളിലാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടാവും. ഇതിൽ നിന്നാണ് നമ്മൾ ചൂണ്ടിടുന്നത്. ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഗുൽഫി മേടിച്ചിട്ടുണ്ടായിരുന്നു. പല ഫ്ലേവറിൽ അവൈലബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ പ്ലേസാണ്. ഈ ബോട്ടാണെങ്കിൽ നമുക്ക് കാല് വേദന എടുക്കും, മറ്റേ ബോട്ടാണെങ്കിൽ കൈയും വേദന എടുക്കും. രണ്ടും കണക്കാണ്. ഓടിട്ട്
കറക്റ്റ് അടുത്ത് മാവടക്കാരനോടെ ഫ്രീ